സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിക്കുന്നവരിൽ യുവാക്കളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർധന ആശങ്കയാവുകയാണ്. രോഗവ്യാപനത്തിന്റെ അടുത്ത ഘട്ടത്തിൽ വീട്ടിലെ മുതിർന്നവരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത കൂടുതലെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. ആവശ്യത്തിന് ICU വെന്റിലേറ്ററുകൾ സജ്ജീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മരണനിരക്കും ഉയരും. സംസ്ഥാനത്ത് സാമൂഹ്യ വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ സമ്പർക്ക സാധ്യത കൂടുതലുള്ള യുവാക്കളാണ് രോഗം സ്ഥിരീകരിച്ചവരിൽ ഭൂരിഭാഗവും. എറണാകുളത്തെ മാത്രം കണക്ക് പരിശോധിച്ചാൽ ജില്ലയിൽ ഇതുവരെ രോഗം സ്ഥിരീകരിച്ച 61% പേരും 50 വയസ്സിന് താഴെയുള്ളവരാണ്. പ്രായം കുറഞ്ഞ ഈ വിഭാഗത്തിന് രോഗം സ്ഥിരീകരിച്ചത് രോഗമുക്തി നിരക്കും കൂട്ടി, മരണനിരക്കും കുറവ്. എന്നാൽ രോഗലക്ഷണങ്ങളും രോഗതീവ്രതയും കുറഞ്ഞ ഈ വിഭാഗത്തിൽ നിന്ന് കുടുംബത്തിലെ മുതിർന്നവരിലേക്ക് രോഗം പകരാനുള്ള സാധ്യത വരും ദിവസങ്ങളിൽ കൂടുതലാണ്. നിലവിൽ ചികിത്സയിലുള്ള 5% രോഗികൾക്ക് മാത്രമാണ് ICU ഓക്സിജൻ സഹായം ലഭ്യമാക്കേണ്ടി വരുന്നത്. എന്നാൽ പ്രായമായവരിലേക്ക് രോഗവ്യാപനം കൂടിയാൽ ഇത് 12% വരെയെത്തും. സർക്കാർ സ്വകാര്യ ആശുപത്രികളിലായി സംസ്ഥാനത്ത് 1000 വെന്റിലേറ്ററുകളും 3000 ICU കിടക്കകളും ലഭ്യമാണെന്നാണ് ഏകദേശ കണക്ക്. സ്ഥിതി വഷളായാൽ ഇത് പോരാതെ വരും. ഈ രണ്ടാമത്തെ ഫേസ് അടുത്ത മാസം തുടങ്ങും. ആദ്യത്തെ ഫേസിൽ എന്തുകൊണ്ടാണ് യുവാക്കൾക്ക് വരുന്നത്? അവർ കൂടുതൽ പുറത്തിറങ്ങി നടക്കുന്നു, അവർ കൂടുതൽ മിംഗിൾ ചെയ്യുന്നു. അതിനുശേഷം അവരിൽ നിന്ന് പ്രായമുള്ളവരുടെ വീട്ടിലേക്ക് ഉള്ളവരിലേക്ക് അസുഖം പകരാം. പ്രായമുള്ളവർ കൂടുതൽ അസുഖം രോഗലക്ഷണങ്ങൾ കൂടുതലായിരിക്കും, അവർ അസുഖം കൂടുതൽ തീവ്രമായി വരാനുള്ള സാധ്യതയുണ്ട്. ICU യൂട്ടിലൈസേഷൻ വരാനുള്ള സാധ്യത കൂടുതലാണ്, മരണനിരക്കം കൂടാൻ സാധ്യതയുണ്ട്. ലോകത്തിൽ വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഈ ചെറുപ്പക്കാരിൽ നിന്ന് പ്രായമുള്ളവരിലേക്ക് അസുഖം വരാതിരിക്കാൻ പ്രിവെന്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 182 പേരാണ് ഇതുവരെ കോവിഡ് ബാധിച്ചു മരിച്ചത്. ഇതിൽ 130 പേരും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. 41 മുതൽ 59 വയസ്സ് വരെയുള്ളവരാണ് മരിച്ചവരിൽ 43 പേരും. ചികിത്സാ സൗകര്യങ്ങൾ ഉയർത്തിയില്ലെങ്കിൽ മുന്നിലുള്ളത് വലിയ വെല്ലുവിളി. വയോധികർ റിവേഴ്സ് ക്വാറന്റീൻ പാലിക്കുന്നുണ്ടെങ്കിലും പരിമിതമായ സമ്പർക്കത്തിലും അതീവ ജാഗ്രത പാലിക്കേണ്ട ഘട്ടമാണ് കടന്നുവരുന്നത്. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.